أعوذ بالله أعوذ من الشيطان بالله الرجيم. بسم الله الشيطان الرحمن الرحيم. പിന്നെയോ പറയുകയാണ് വറഫഅനാ ലക ദിക്റക, അങ്ങയുടെ നാമത്തെ പറയലിനെ നാം ഉയർത്തിയിരിക്കുന്നു. ലോകത്ത് എപ്പോഴും അങ്ങയെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ദുഹുർമാൻ കൊടുക്കുന്ന സ്ഥലങ്ങൾ ഉണ്ടാവൂലേ? ഉണ്ടാവൂലേ? ഉണ്ടാവും. ഇപ്പോൾ ദുഹുർമാൻ കൊടുക്കുന്ന സ്ഥലങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ അസ്റുമാൻ കൊടുക്കുന്ന സ്ഥലങ്ങൾ ഉണ്ടാവും. ഏയ് ഏയ്, ഇപ്പോൾ മഗ്‌രിബാം കൊടുക്കുന്ന സ്ഥലങ്ങൾ ഉണ്ടാകും. ലോകത്ത് 24 മണിക്കൂറും വിളിച്ചു പറയുകയാണ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാലം താറ അല്ലാ യസിഖു അദാനുനാ വലാ ഫാറദൂനല്ലം നുകരിറുഹു ഫീഹിമാ. ഉത്തിനബിയുടെ പേര് പറയാതെ എന്തു നിസ്കാരം, ഹബീബിന്റെ പേര് പറയാതെ എന്ത് ബാങ്ക്. അഷ്ഹദു പറഞ്ഞിട്ട് അല്ലാ ഇലാഹ ഇല്ലല്ല പറഞ്ഞാൽ പിന്നെന്തു പറയണം? അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ള. ഇത് പറയാതെ നിസ്കാരത്തിന് പ്രസക്തിയില്ല, ഇത് പറയാതെ ബാങ്കിന് പ്രസക്തിയില്ല, ഇത് പറയാതെ ഖുത്ബ സ്വീകരിക്കൂല. മാത്രമല്ല, മാതാപിതാക്കൾ ആദ്യമായി കുട്ടിക്ക് പഠിപ്പിച്ചൊടുക്കേണ്ട കാര്യം തന്നെ എന്താ? അല്ലാനേണോ? മോനെ നമുക്കൊരു റബ്ബുണ്ട് മോനെ, ആ റബ്ബാണ് നമുക്ക് ഭക്ഷണം തരുന്നത്, വെള്ളം തരുന്നത്, വായു തരുന്നത്, നമ്മളെ സൃഷ്ടിച്ച് പരിപാലിച്ച് നിയന്ത്രിക്കുന്നത്. ഇങ്ങനെയല്ല ആദ്യം കുട്ടിക്ക് പഠിപ്പിക്കേണ്ടത്, ഔവലു വാജിബിന് ആദ്യമായി നിർബന്ധമാകുന്നത്. ഹത്താലൽ അംരി ബിസ്വലാ, നിസ്കാരം കൊണ്ട് കൽപ്പിക്കുന്നതിൻ്റെയും മുന്നേ. 7 വയസ്സായാൽ നിസ്കാരം കൊണ്ട് കൽപ്പിക്കാൻ തുടങ്ങണം. അതിൻ്റെയും മുന്നേ 7 വയസ്സ് വരെ ഒന്നും കാത്തു നിൽക്കണ്ട. കുട്ടിക്ക് വകതിരിവെത്തിയാൽ, കുട്ടിക്ക് കാര്യങ്ങൾ തിരിച്ചറിയാൻ ഉള്ള പ്രായമെത്തിയാൽ അപ്പോൾ ആ കുട്ടിക്ക് പഠിപ്പിക്കണം. എന്താ പഠിപ്പിക്കേണ്ടത്? ആരാ പഠിപ്പിക്കേണ്ടത്? അലല്ലാ ബാപ്പമാരുടെ നിർബന്ധ ബാധ്യതയാണ്. സുമ്മലാമൻ മറഹു, പിന്നെ ബാപ്പയില്ലെങ്കിൽ ബാപ്പയുടെ ബാപ്പ, ഉമ്മയുണ്ടെങ്കിൽ ഉമ്മ, അവരുടെ മേൽ ബാധ്യതയാണ്. തൈലീമുഹു ഇൽമുമയ്യിസ, വകതിരിവായ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കണം. എന്താ പഠിപ്പിച്ചു കൊടുക്കൽ നിർബന്ധം? അന്ന നബിയനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബുഇസ ബിമക്ക. മോനെ, നമ്മളൊരു നബിയുണ്ട്, ആ നബിയുടെ പേര് മുഹമ്മദ് എന്നാണ്. മക്കയിലാണ് ജനിച്ചത്, വവുലിദ ബിഹാ, മക്കയിലാണ് മുത്ത് റസൂൽ ജനിച്ചത്. വദുഫിന ബിൽ മദീന വമാത ബിഹാ, മദീനയിൽ മരണപ്പെട്ടു, വഫാത്തായി. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ മറവ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെയാണ് ആദ്യം പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. നബിയെ പഠിപ്പിച്ചിട്ട് പഠിപ്പിച്ചാൽ മതി ആരെ? ഉറങ്ങിയോ? അല്ല, നിങ്ങൾക്ക് ഉറക്കു വരുന്നുണ്ടാ? നബിയെ പഠിപ്പിച്ചിട്ട് പഠിപ്പിച്ചാൽ മതി ആരെ? അള്ളാഹുവിനെ. നമ്മുടെയും അള്ളാഹുവിൻ്റെയും ഇടയിലുള്ള വാസിത്തയാണ് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.